എല്ലാവർക്കും ജി ഡി ഫ്ലോക്സ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലത്തെ എൽ ഇ ഡി ബൾബ്സ് ഒക്കെ ഉണ്ടാവും. ഇത് കേട് വന്നാല് നമ്മൾ ഒന്നില്ലെങ്കിൽ പുതിയത് വാങ്ങിയിട്ട് ഇത് പഴയത് ഉപേക്ഷിക്കുകയാണ് ചെയ്യുക. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാല് നമുക്ക് ഈ കേട് വന്നത് എങ്ങനെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ഏകദേശം 15 രൂപയാണ് ഇത് നേരേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോസ്റ്റ് വന്നത്. ഇത് ബേസിക് ഇലക്ട്രോണിക്സ് അറിയുന്ന ഏതൊരു ആൾക്കാർക്കും ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ ഒരു എൽ ഇ ഡി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ടൊന്ന് നമുക്കിങ്ങനെ തുറന്നാൽ മതി. ചില കമ്പനിക്കാർ ഇതിൽ പശ തേക്കാറുണ്ട്, അപ്പോൾ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഒന്ന് എടുത്താൽ മതി. ഫസ്റ്റ് നമുക്ക് ഈ രണ്ട് വയറ് ഒന്ന് സോൾഡറിംഗ് ആയി ഉപയോഗിച്ച് ഒന്ന് വേർപെടുത്തിയെടുക്കാം. അപ്പം നമ്മൾ വേർപെടുത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഈ രണ്ട് സ്ക്രൂവും ഒന്ന് അഴിച്ചെടുക്കാം. അപ്പം നമ്മളത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ഹീറ്റ് സിങ് കോമ്പൗണ്ട് വെച്ചിട്ടാവും തൊട്ടിച്ചിട്ടുണ്ടാവുക. അപ്പം നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് അങ്ങനെ എടുത്താൽ നമുക്ക് കിട്ടും. ഇതാണ് ഹീറ്റ് സിങ് കോമ്പൗണ്ട്, ഈ വെള്ള കളറ് കാണുന്നത്. ഇതിപ്പോൾ നല്ല ബ്രാൻഡിൻ്റെതായ കാരണമാണ് ഇതിമ്മ ഹീറ്റ് സിങ്കും ഹീറ്റ് സിങ് കോമ്പൗണ്ടൊക്കെ തേച്ചിട്ടുള്ളത്. ലോക്കൽ ബ്രാൻഡിൻ്റെ ആണെങ്കിൽ ഈ ഹീറ്റ് സിങ്കൊന്നും ഇതിലുണ്ടാവില്ല. അപ്പം നമ്മൾ ചിലപ്പോൾ ഈ എൽ ഇ ഡിക്കൊക്കെ കേട് ഇടിമിന്നലൊക്കെ വന്നു നോക്കുമ്പോൾ ചിലപ്പോൾ എൽ ഇ ഡി കേട് വന്നതായിരിക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ ഹീറ്റ് സിങ്ക് ഒന്ന് എടുക്കണം. അതിനായിട്ട് ഒരു പ്ലയർ ഉപയോഗിച്ചിട്ട് ഇതൊന്നും ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഹീറ്റ് സിങ്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ബോർഡുണ്ട്, അതാണ് ഇതിലേക്ക് വേണ്ട, ഈ എൽ ഇ ഡിയിലേക്ക് വേണ്ട പവർ സപ്ലൈ കൊടുക്കുന്ന ബോർഡാണ്. അവിടെ ഈ ബോർഡിന് ചെറിയ തകരാറൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാവാൻ ചിലപ്പോൾ ഇത് കേട് വന്നത്. നമുക്ക് ഈ ഈ ബോർഡൊന്ന് അഴിച്ചെടുക്കണം. അതിനായി സോൾഡറിംഗ് ആണ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് സോൾഡർ ചെയ്തിട്ട് നമുക്കിതൊന്ന് വേർപെടുത്തിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇത് ഊരിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ബോർഡ്. ചിലപ്പോൾ ഈ ബോർഡിൻ്റെ എന്തെങ്കിലും കമ്പോണൻ്റ് കേട് വന്നതാകാം, അല്ലെങ്കിൽ കപ്പാസിറ്റർ പൊട്ടിയതോ അങ്ങനെ എന്തെങ്കിലും ആകാം. എന്നാലും നമ്മളിപ്പോൾ ഇത് ഫുള്ളും മാറ്റുന്നുണ്ട്. നമ്മൾ അതിന് പകരമായിട്ട് ഇതുപോലത്തെ ഒരു ചിപ്പാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഈ എൽ ഇ ഡിയും ഈ ഡ്രൈവർ ബോർഡും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് പ്രത്യേകിച്ച് കമ്പോണൻസ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ചിപ്പ് ഇതിൽ വെക്കണമെങ്കിൽ ഇതുപോലത്തെ രണ്ട് വയർ വേണം. ഈ രണ്ട് വയറ് ഏകദേശം ഈ ബൾബിനെക്കാട്ടിക്കും കുറച്ചു കൂടി നീളത്തിൽ വേണം. അപ്പോൾ നമുക്ക് ഈ വയറ് ഈ രണ്ട് ടെർമിനലിലായിട്ട് നമുക്ക് ഇതിനുള്ളിലൂടെ കൊടുത്തതിന് ശേഷം ഒന്ന് സോൾഡർ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കിത് രണ്ടെണ്ണം സോൾഡർ ചെയ്യാം. ഇപ്പം നമ്മൾ ഈ ബൾബിൽ ഇത് നന്നായി ലെഡ് അപ്ലൈ ചെയ്തിട്ട് സോൾഡർ ചെയ്തിട്ടുണ്ട് വയറ്. ഇനി നമുക്ക് ഈ വയറിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ഈ എൽ ഇ ഡി ചിപ്പിലേക്ക് നമുക്ക് കണക്ട് ചെയ്യണം. അതിനു മുന്നേ നമ്മുടെ ഇതിൻ്റെ ഹീറ്റ് സിങ്ക് നമുക്ക് ഇതിലൊന്ന് ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹീറ്റ് സിങ്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുവിൽ തോട്ടയിലൂടെ നമുക്ക് ഇതിലേക്ക് കറക്റ്റായിട്ട് വെക്കാം. അപ്പം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എൽ ഇ ഡി ഉള്ളിലൂടെ നമുക്ക് ഇതിൽ വെക്കാം. ഇനി നമുക്ക് നമ്മൾ ഇതിനു മുന്നേ അയച്ച രണ്ട് സ്ക്രൂ നമുക്കിതിൽ നമുക്ക് പിടിപ്പിക്കണം. അപ്പോൾ നമുക്കത് പിടിപ്പിക്കാം.
ഇപ്പൊ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഈ LED 9 വാട്ടിന്റെയാണ്. ഇതിന്റെ തന്നെ നമുക്ക് 7 വാട്ടിന്റെയും 15 വാട്ടിന്റെയും ഒക്കെ നമുക്ക് കടയിൽ ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ നമുക്ക് കിട്ടും. നമുക്ക് ഇനി ഇതിൽ നമുക്ക് LN എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൽ 2 പോയിന്റ് കാണും. അതിലാണ് നമുക്ക് ഈ 2 വയറും നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ടത്. ഈ ചിപ്പിന്റെ ഒരു സവിശേഷത എന്താന്ന് വെച്ചാല് ഇതിൽ LEDയും ഇതിന്റെ ഈ ഡ്രൈവർ ബോർഡും ഇതിലേക്ക് സപ്ലൈ കൊടുക്കേണ്ടതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വരും. ഇതിന് ഏകദേശം ഒരു 15 രൂപയാണ് ഇങ്ങനത്തെ ഒരു ബോർഡിന് വില വരുന്നത്. നമുക്ക് ഇതിലേക്കൊന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ ഈ 2 വയറും ഈ LN എന്ന് എഴുതിയ സ്ഥലത്ത് നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ കപ്പ് നമുക്ക് അതൊന്ന് ഇതാക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ LED നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതിനായിട്ട് നമ്മളിവിടെ ഒരു ബൾബ് ഹോൾഡർ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കണക്ട് ചെയ്യാം. നമ്മളിത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ കത്തുന്നുണ്ട്. ക്യാമറയിൽ ഇതുപോലെ ഒരു ഫ്ലിക്കറിങ് കാണിക്കുന്നുണ്ട്. അത് ക്യാമറയുടെ ഒരു പ്രശ്നമാണ്. ഒറിജിനലായിട്ട് നേരം പോലെ കത്തുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ, ഈ ബൾബ് നേരെയൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ പോയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുവരെയായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് കാണുന്ന ബെല്ലൈക്കോണിൽ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് പിന്നൊരിക്കൽ കാണാം.